വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ് എല്ലാവർക്കും പുതിയൊരു എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് പറയാൻ പോകുന്നത് എട്ടാമത്തെ ചാപ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ മനസ്സിലാക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണിത് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങൾ കാരണം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് നമ്മളെല്ലാം അനുഭവിക്കുന്നതായിട്ടുള്ള നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സൗകര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്കിന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ വികസനത്തിനും അല്ലെങ്കിൽ ഓരോ വളർച്ചയ്ക്കും ഇന്ന് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമാണ് അപ്പോൾ ആ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്കിന്ന് ഓരോ ഓരോ ദിവസവും നമ്മൾ ഓരോ സൗ നമുക്ക് ഓരോന്നും ലഭിക്കുന്നത് കാരണം അപ്പം എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നൊക്കെ നോക്കാം ഫോർ എ നേഷൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇറ്റ് നീഡ്സ് സം ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് പവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സെട്ര ദീസ് ബേസിക് ഫെസിലിറ്റീസ് ആർ കോൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്താ പറയുന്നത് എ നേഷൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഇൻ നീഡ്സ് സം ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് പവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സെട്ര ഇപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ വളർച്ചയ്ക്കും പുരോഗമനത്തിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന കുറച്ച് ബേസിക് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഫെസിലിറ്റീസിനെ പറയുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നതിന്ന് ഇപ്പോൾ പൊതുവേ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി നമുക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് കിട്ടുന്ന എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങള് കിട്ടുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കിട്ടുന്നുണ്ട് അല്ലേ യാത്രാ സൗകര്യങ്ങൾ കിട്ടുന്നില്ല റോഡ് റെയിൽവേ പോർട്ട് എയർപോർട്ട് ഇതൊക്കെ എന്താണ് ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷനിലെ പറഞ്ഞു നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്കിന്ന് സൗകര്യങ്ങളുണ്ട് അല്ലേ ഏത് ബൈക്ക് പോകണമെങ്കിലും ഇപ്പോൾ റോഡ് വഴി പോകാനുള്ള സൗകര്യങ്ങളുണ്ട് റെയിൽവേ ഉണ്ട് എയർപോർട്ടുകളുണ്ട് പോർട്ട് ഉണ്ട് അല്ലേ ഇതൊക്കെ എന്താണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യമാണ് ഇനി വാട്ടർ വാട്ടർ സൗകര്യം നമുക്കുണ്ട് ഡാമുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല അത് നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യമാണ് പിന്നീട് എന്താണ് പവർ സ്റ്റേഷൻസ് ഇലക്ട്രിസിറ്റി അല്ലേ ഇലക്ട്രിസിറ്റി സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാങ്കുകൾ നമുക്ക് നമുക്കിന്നുണ്ട് ഇൻഷുറൻസ് കമ്പനീസ് നമുക്കുണ്ട് എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അല്ലേ ഹെൽത്ത് ഹെൽത്ത് പരമായിട്ട് നമുക്ക് മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളെല്ലാം നിന്നുണ്ട് അതുപോലെ തന്നെ ഹൗസിങ് വീടില്ലാത്ത ആളുകൾക്ക് പാർപ്പിടം കൊടുക്കാനുള്ള സൗകര്യം എല്ലാം നിന്ന് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന ബേസിക് ഫെസിലിറ്റീസാണ് അല്ലെങ്കിൽ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ അതിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ഈ ഇൻഫ്രാസ്ട്രക്ചറിനെ രണ്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് പല രീതിയിലൂടെ നമുക്ക് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഈസി ആയിട്ട് നമ്മൾ രണ്ട് രീതിയിലായിട്ട് നമുക്ക് നോക്കാം ഒന്ന് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ സാമ്പത്തിക പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റൊന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ പേരിൽ തന്നെ ഉണ്ട് സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ അഥവാ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ നമുക്ക് ആ ഈ അടിസ്ഥാന സൗകര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു പണം കൊടുത്തിട്ട് നമ്മൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് എക്കോണമിക് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ല എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും ഓരോ ഫെസിലിറ്റീസും നമ്മൾ നേടി എന്താണ് അത് പണം കൊടുക്കാം എക്കോണമിക്ക് പരമായിട്ട് നമ്മൾ പണം കൊടുത്ത് നേടിയെടുക്കുന്നതാണ് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ ഇനി ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം നമ്മൾ ഗതാഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യാണ്ട് അടിസ്ഥാനപരമായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കത് എക്കോണമിക്കാണ് പണം സാമ്പത്തിക ഇടപാടുകളിലൂടെയാണ് നമ്മൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ നേടിയെടുക്കുന്നത് റോഡായാലും റെയിൽവേ ആയാലും തുറമുഖങ്ങളായാലും വിമാനത്താവളങ്ങളായാലും ഒക്കെ എന്താണ് നമ്മളതിന് പണം കൊടുക്കുന്നുണ്ട് പിന്നീട് ഡാമുകൾ വൈദ്യുതി അല്ലെ ഇലക്ട്രിസിറ്റി പതില് പവർ സ്റ്റേഷനുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ വൈദ്യുതിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് പണം കൊടുക്കുന്നുണ്ട് അല്ലേ പിന്നീട് എന്താണ് വാർത്താവിനിമയം കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ അതേപോലെ തന്നെ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനീസ് ഇതിനൊക്കെ നമ്മൾ എന്താണ് സാമ്പത്തിക ഇടപാടുകളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മൾ എക്കോണമിക്ക് അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചോദിക്കുമ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഓരോ പോയിൻറ്റും പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക ഒന്നുകൂടെ ഞാൻ പറയാം ട്രാൻസ്പോർട്ടേഷൻ അതിൽ പറയുന്നതാണ് റോഡ് റെയിൽവേ പോർട്ട് ആൻഡ് എയർപോർട്ട് അതേപോലെ ഡാമുകൾ ഇലക്ട്രിസിറ്റി വൈദ്യുതി പിന്നെ പവർ സ്റ്റേഷൻസ് കമ്മ്യൂണിക്കേഷൻസ് വാർത്താവിനിമയങ്ങൾ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ അതർ ഫിനാൻഷ്യൽ കമ്പനികൾ ഇനി സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ പേരിൽ തന്നെ ഉണ്ട് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അല്ല അത് സാമൂഹികമാണ് അത് നമുക്ക് പണം കൊടുത്തില്ലെങ്കിലും നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടും അത്തരത്തിലുള്ള സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മുടെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എക്സാമ്പിളാണല്ലോ എജ്യൂക്കേഷൻ അത് നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ടതാണ് പണം കൊടുത്താലും ഇല്ലെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ഒരാൾക്ക് കിട്ടുന്നതാണ് അത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നമുക്ക് കിട്ടാം പിന്നെ ഹെൽത്ത് ഹെൽത്ത് ആരോഗ്യം ഒരാളുടെ ഏറ്റവും വലിയ അതാണ് നമുക്ക് ആരോഗ്യനില നിർത്തായി എന്നുള്ളത് അത് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് അതർ ഫെസിലിറ്റീസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് പിന്നെ പാർപ്പിടം വീടുകൾ ഹൗസിങ് അതും എന്താണ് നമുക്ക് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ് അപ്പോൾ ഒരാൾക്ക് വീടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വീട് കിട്ടാനുള്ള അവർ അല്ലെങ്കിൽ അവർക്ക് അത് നേടിക്കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നത് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറും സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളിൽ സാമൂഹിക ഇൻഫ്ര സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ ഇത് സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ തരം തിരിച്ച് ചെയ്തേണ്ട ഇതിൽ ഏതൊക്കെയാണ് എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഏതൊക്കെയാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറെന്നും എന്ന് വിചാരിക്കുന്നു നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒന്നാണ് സാമൂഹികവും അതേപോലെ തന്നെ ഇനി അടിസ്ഥാന സൗകര്യത്തിൻ്റെ പ്രധാനപ്പെട്ട റെലവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം റെലവെൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ കോൺട്രിബ്യൂട്ട് ടു ഇക്കോണമി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് വേയ്സ് എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കുക ഫസ്റ്റ് പോയിന്റ് ഇത് പഠിക്കണം കേട്ടോ റിലവൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് പോയിൻറ്റ് അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെൻറ് ദാറ്റ് ഫെസിലി ഫെസിലിറ്റേറ്റ് എക്കോണമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺസ് അഗെയിൻ ഫസ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത് അട്രാക്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഫെസിലിറ്റേറ്റ് എക്കോണമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണ് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് അടി എന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ ഈ എക്കോണമിക് ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് അത് നമ്മുടെ എക്കോണമിക് ഗ്രോത്തിനും അതേപോലെ തന്നെ വളർച്ചയ്ക്കും ഇത് വളരെ സൗകര്യപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തത് ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്റ്റിവിറ്റി എക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് നമുക്ക് ക്ഷമത കൂട്ടുന്നു എന്നാണ് പറയുന്നത് എന്താണ് ഇൻക്രീസസ് പ്രൊഡക്റ്റിവിറ്റി ക്ഷമത കൂട്ടുന്നു മൂന്നാമത്തത് ഇറ്റ് റൈസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ വൺസ് അഗൈൻ ദ റൈസസ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ അത് ജനങ്ങളിലുള്ള ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കൊണ്ടുവന്നതോടുകൂടി ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കും അങ്ങനെ ഇപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ എജ്യൂക്കേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റി കൂടും അല്ലേ അതേപോലെ നമുക്ക് കിട്ടുന്നതായിട്ട് ഇത് ഇൻഫ്ര ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഗുണമേന്മകൾ എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നീട് അടുത്ത പോയിൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലവേഴ്സ് ആൻഡ് മോർബി മോർബിഡിറ്റി ആൻഡ് റേസസ് ലൈഫ് എക്സ്പെൻഡൻസിൻസ് വൺസ് അഗെയിൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ോവേഴ്സ് മോർബിലിറ്റി ആൻഡ് റേയ്സസ് ലൈഫ് എക്സ്പെൻഡൻസി എന്താ അങ്ങനെ പറഞ്ഞാൽ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങളിലായി ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പാർപ്പിടം ഇതൊക്കെ മെച്ചപ്പെടുമ്പോൾ പ്രധാനമായിട്ടും ലൈഫ് എക്സ്പെൻഡൻസി ആയുർദൈർഘ്യം എന്തു നമുക്ക് പ്രധാനമായിട്ടും ആയുർദൈർഘ്യം കൂടുകയും അതേപോലെ രോഗങ്ങളൊക്കെ എന്തെയും കുറയാ നമുക്ക് ഹെൽത്ത് സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരാറുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടും അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും ആയുർദൈർഘ്യം കൂടുന്നു ഇതൊക്കെ ഇതിന് പരമായിട്ടുള്ള ഭാഗങ്ങളിലാണ് അപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നതോടു കൂടി ഇന്ത്യ ഹാസ് എ മെയ്ഡ് പ്രോഗ്രസ് ഇൻ റെയിൽവേസ് റോഡ്സ് എയർവേസ് പവർ ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഫെസിലിറ്റീസ് ഇതിലൊക്കെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എക്കോണമിക് ആയാലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും നല്ലോണം പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എക്കോണമിക് പ്രോഗ്രാമതിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ റെയിൽവേ റോഡ് വ്യോമയാനം വൈദ്യുതി ഉൽപ്പാദനം കമ്മ്യൂണിക്കേഷന് തുറമുഖം ഇതൊക്കെ എന്തെങ്കിലും പുരോഗതി വന്നിട്ടുള്ളതാണ് ഇനി അതേപോലെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സാക്ഷരതൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ സാമൂഹികപരമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഇവിടെ ഒരു രണ്ട് പോരായ്മകൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ മെച്ചപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ മേജർ പ്രധാനമായിട്ട് കുറച്ച് ലിമി രണ്ട് ലിമിറ്റേഷൻ പറയുന്നത് ഒന്നാമത്തെന്താണ് എന്താണ് ഇൻ അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോർ എ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി ലൈക്ക് ഇന്ത്യ ഇൻ അഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫോർ എ ഫാസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ലൈക്ക് ഇന്ത്യ എന്താണ് ഇന്ത്യയിലേതുപോലെ അതിവേഗം വളർന്നൊരു സമ്പത്ത് വ്യവസ്ഥയുടെ ആവശ്യങ്ങളോട് താരതമ്യപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം തീർത്തും അപര്യാപ്തമാണെന്നാണ് പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെയധികം പുരോഗമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനം എന്ത് ചെയ്യുന്നുണ്ട് വളരെ കുറവായിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത് അത് എങ്ങനെയുള്ള ഏരിയകളിൽ പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലകളിൽ പോലെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാമീണ അടിസ്ഥാന സൗകര്യം ൾ വളരെ മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ഇന്ത്യ വികസിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ മേഖലകളിൽ കുറവായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ രണ്ട് ലിമിറ്റേഷനായിട്ട് ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇൻഫ്രാസ്ട്രക്ചർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിൽ എങ്ങനെ എത്രത്തോളം പെർസെൻറ്റേജ് ആളുകൾക്ക് ഏതെല്ലാം രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ പോയിൻ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം ആ കണക്കനുസരിച്ച് എന്തൊക്കെയാണ് പറയുന്നു എന്ന് നോക്കാം ഫസ്റ്റ് പോയിൻറ്റ് ഓൺലി ഫിഫ്റ്റി സിക്സ് പേഴ്സൻറ്റ് ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ് ഹാവ് എലക്ട്രിസിറ്റി എത്ര അൻപത്താറ് ശതമാനം മാത്രമേ ആളുകൾക്ക് ഗ്രാമീണ മേഖലകളിൽ എന്ന് പറയണത് വൈദ്യുതി കണക്ഷനുള്ളൂ പിന്നീട് ഫോർട്ടി ത്രീ പേഴ്സെന്റ് ഇത് ഞാൻ ജസ്റ്റ് വേഗം പറഞ്ഞു പോകുന്നുണ്ട് കാരണം അതാണ് നിങ്ങൾ പഠിക്കുന്നു വേണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഗ്രാമപ്രദേശങ്ങളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടിയിരുന്നില്ല എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഫോർട്ടി ത്രീ പെർസെൻ്റ് റൂറൽ ഹൗസ് ഹോൾഡ് സ്റ്റിൽ യൂസ് എന്താണ് അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഫിഫ്റ്റി സിക്സ് ശതമാനം മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളിലും എന്താണ് വിറക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഇന്ധനങ്ങൾ യൂസ് ചെയ്തിരുന്നത് പിന്നെ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും മറ്റുള്ള സോയ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വെള്ളമൊക്കെ കിട്ടിയിരുന്നത് വെൽസ് കിണറ് ടാങ്ക് പോൺസ് ലൈക്ക് കനാൽസ് റിവർ അങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് ഡ്രിങ്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണ് ഗ്രാമപ്രദേശങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടാപ്പ് ടാപ്പ് വാട്ടർ അവൈലബിലിറ്റി ലിമിറ്റഡ് ഓൺലി ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രം വെച്ചാൽ വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ്റെ സൗകര്യങ്ങളൊക്കെ എന്താണ് വളരെ കുറവായിരുന്നു വളരെ കുറച്ച് ഏരിയകളിൽ മാത്രം മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിൽ ശുചീകരണ സൗകര്യത്തിനും അധികം കുറവായിരുന്നു എന്ന് പറയുന്നത് ബ്രോഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് വാസ് ഒൻറ്റി പെർസെൻറ്റേജ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പുരോഗമനം ഉണ്ടെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ അത്ര വലിയ പുരോഗമനത്തിന് ആയിട്ടില്ല എന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിൻ്റ് ഇവിടെ പറഞ്ഞത് ഇനി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ിൽ കാണാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ് ഓരോ ചൈനയുടെയും ഇന്ത്യയുടെയും സൗത്ത് കൊറിയയുടെയും പാകിസ്ഥാൻ ഇന്തോനേഷ്യയുടെയും ഓരോ മെച്ച മാറ്റങ്ങൾ ഓരോ വർഷത്തെയും ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നിട്ടുള്ള പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഓരോന്നിലും ഏതിലാണ് ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം പുരോഗമിച്ചിട്ടുള്ളത് അതേപോലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഏത് മേഖലയിലാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കുക അതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് സ്റ്റാ ഉണ്ട് മൊബൈൽ യൂസേഴ്സ് ഉണ്ട് പവർ ഉണ്ട് ഇതൊക്കെ അതിൽ തന്നിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം കൂടി നോക്കിയിട്ട് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൽ മെച്ചം വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന ടു മേജർ ഏരിയാസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് വോസ് എ സീരിയസ് ചലഞ്ച് ഇൻ ഇന്ത്യ ആർ എനർജി ആൻഡ് ഗ്രോത്ത് ഇനി ഇവിടെ നിങ്ങോട്ടാണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അതിന് മുന്നേ നമ്മൾ പറഞ്ഞതിൽ വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചറും ഇക്കോണമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും അതാണ് മെയിൻ ആയിട്ട് ഇതിന് മുന്നേ നമ്മൾ പഠിച്ചതിൽ ഇനി ഇവിടെ നിന്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണേനും എസ് എ കൊസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ ഫൈവ് മാർക്കിനൊക്കെ ആയിട്ടൊക്കെ ക്വസ്റ്റിൻ വരാറുള്ള രണ്ട് ഭാഗമാണ് എനർജിയും ഹെൽത്തും ടു മേജർ ഏരിയാസ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് വാസ് എ സീരിയസ് ചാലഞ്ച് ഇൻ ഇന്ത്യ ഏതൊക്കെയാണേ ഊർജം എനർജി രണ്ട് രീതിയിലാണ് അടിസ്ഥാന സൗകര്യ വികസനത്തെ സംബന്ധിച്ച് ഇന്ത്യ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളിലാണ് എന്തു ചെയ്തിട്ടുള്ളത് ഒന്ന് ഊർജവും മറ്റൊന്ന് ആരോഗ്യവും നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോണത് എനർജി ഊർജം എക്കോണമിക് ആക്ടിവിറ്റി റിക്വയർസ് എനർജി ഇൻ ഓൾഡൻ ഡേയ്സ് മസ്റ്റ് പവർ ഹ്യൂമൻ ബീങ്സ് പവർ ഓഫ് ആനിമൽസ് ലൈക്ക് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിലും നമ്മൾ ഈ ഒരു സമൂഹത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഏത് ഊർജം എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് അത് പല രീതിയിലൂടെ നമ്മൾ മൃഗങ്ങളെ ഉപയോഗിച്ച് ഊർജ്ജോല്പാദനം നടത്തിയിരുന്നു പഴയ കാലം തൊട്ടേ ഓൾഡ് കാലത്ത് തൊട്ട് തന്നെ ക്യാമൽസിനെയും ഹോർസിനെ കുതിരകളെയും കാളകളെയും ഒട്ടകങ്ങളെയും കൈതകളെയൊക്കെ ഉപയോഗിച്ച് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു പിന്നീട് പിന്നീടാണ് ഈ മൃഗങ്ങളിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്ന് ലേറ്റർ എനർജി ജനറേറ്റഡ് ബൈ സൺഷൈൻ വിൻഡ് ഫോളിംഗ് വാട്ടർ സ്ട്രീംസ് അങ്ങനെ ഉള്ള ഇതിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ആദ്യ കാലങ്ങളിൽ കന്നുകാലികളിലൂടെയാണ് ഊർജ്ജത്തെ ഇവരെന്ത്തിരുന്ന് ഉണ്ടാക്കിയെടുത്തിരുന്നത് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കുതിരകളെ കാളകളെ ഒട്ടകങ്ങളെ കൈതകൾ ഇതൊക്കെ പിന്നെ അത് മാറ്റം വരുത്തി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം ഉപയോഗിക്കാൻ തുടങ്ങി കാറ്റിനെ യൂസ് ചെയ്യാൻ തുടങ്ങി വെള്ളത്ത് വാട്ടറിലെ വെള്ളച്ചാട്ടത്തെ യൂസ് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ മനുഷ്യന്മാർ പിന്നീട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു അപ്പോൾ അതിൽ നിന്നാണ് ഊർജ്ജങ്ങൾ എന്ത് ചെയ്തത് കൊണ്ടുവന്നത് അപ്പോൾ ഇന്നത്തെ ഇൻ ദ മോഡേൺ വേൾഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി ആർ കോൾ പെട്രോളിയം പ്രോഡക്റ്റ്സ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ പ്രജാ പ്രധാനമായിട്ട് ഊർജ്ജ ഉറവിടങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം വൈദ്യുതി ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ ഏതൊക്കെയാണ് മോഡേൺ വേൾഡിൽ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എനർജി ആർ കോള് പെട്രോളിയം പ്രോഡക്റ്റ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് എലക്ട്രിസിറ്റി അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ പഠിക്കാം ഫസ്റ്റ് സോഴ്സസ് ഓഫ് എനർജി അതോടെന്നൊക്കെയാണ് ഊർജത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉറവിടങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ഉറവിടങ്ങളാണ് ഉള്ളത് എനർജി സോഴ്സസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു ടു എത്രയാണ് രണ്ടെണ്ണം ഫസ്റ്റ് പോയിൻറ്റ് കൊമേഴ്ഷ്യൽ എനർജി വാണിജ്യ ഊർജം എക്സാമിന് വരാറുള്ളതാണ് ശ്രദ്ധിച്ച് കേൾക്കുക കൊമേഴ്ഷ്യൽ എനർജി വാണിജ്യ ഊർജം രണ്ടാമത്തത് നോൺ കൊമേഷ്യൽ എനർജി വാണിജ്യേതര ഊർജം എന്താണ് വാണിജ്യ ഊർജം കൊമേഴ്ഷ്യൽ ഊർജം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഊർജത്തെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് വാണിജ്യ ഊർജം എന്താ അങ്ങനെ പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് എഗൻ കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് കോള് പെട്രോളിയം പ്രോഡക്റ്റ്സ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ആർ എനർജി റിസോഴ്സസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ എനർജി അപ്പം ഇങ്ങനെ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം വൈദ്യുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം അത്തരത്തിലുള്ളതിനെയാണ് കൊമേഴ്ഷ്യൽ എനർജി അല്ലെങ്കിൽ വാണിജ്യ ഊർജം എന്ന് പറയുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഊർജത്തെ വാണിജ്യ ഊർജം എന്ന് പറയുന്നു അതിന് ഉദാഹരണങ്ങൾ ചോദിക്കുമ്പോൾ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം വൈദ്യുതി എന്നിവയാണെന്ന് പറയണം നെക്സ്റ്റ് രണ്ടാമത്തത് വാണിജ്യേതര ഊർജം നോൺ കൊമേഴ്ഷ്യൽ എനർജി ഫുവൽവുഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് ഡ്രൈഡ് ആനിമൽസ് ഡങ് ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി യൂസ്ഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ നോൺ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിംഗ് എന്താണ് വൺസ് എഗെയിൻ ഫുവൽ വുഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് ഡ്രൈഡ് ആനിമൽ ഡങ് ആ നോൺ കൊമേഴ്ഷ്യൽ എനർജി റിസോഴ്സസ് നോൺ കൊമേഴ്ഷ്യൽ എനർജി ഈസ് യൂസ്ഡ് ഫോർ നോൺ കൊമേഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് കുക്കിങ് എന്താണ് നോൺ കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യേതര ഊർജം എന്ന് പറഞ്ഞാൽ വിറക് ചവറ് ഉണങ്ങിയ ചാണകം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാണിജ്യേതര ഊർജങ്ങളാണ് പാചകത്തിനാവശ്യമായിട്ടുള്ള വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വാ ഊർജങ്ങളെയാണ് വാണിജ്യേതര ഊർജം എന്ന് പറയുന്നത് എന്താണ് വാണിജ്യേതര ഊർജ്ജം എന്ന് പറഞ്ഞാൽ വിറക് എന്നുവെച്ചാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് എന്നുവെച്ചാൽ വാണിജ്യേതര ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പാചക പാചകങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ വീട്ടു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് നോൺ കൊമേഷ്യൽ സോഴ്സ് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് വാണിജ്യ ഊർജം എന്ന് പറയുന്നത് വാണിജ്യ ഊർജം എന്ന് പറയുന്നത് എന്തു ചെയ്യും ക്ഷയിക്കുന്നതാണ് വാണിജ്യ ഊർജം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇല്ലാതാവും പക്ഷെ വാണിജ്യേതര ഊർജ്ജം അക്ഷയമാണ് അതെന്ത് ആവുന്നില്ല ക്ഷയിക്കുന്നില്ല ആൻഡ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൊമേഴ്യൽ എനർജി ആൻഡ് നോൺ കൊമേഴ്ഷ്യൽ എനർജി ഈസ് ദാറ്റ് വൈൽ ദ ഫോർമൽ ഈസ് എക്സ്പോസ്റ്റിബിൾ വിത്ത് എക്സെപ്ഷൻ ഓഫ് ഹൈഡ്രോപ്ര പവർ നോൺ റിനൂവൾ ദ ലാറ്റർ ഈസ് റീനൂവൾ അപ്പം നമ്മൾ മനസ്സിലായി ഒന്ന് റിനൂവൽ ചെയ്യാൻ പറ്റുന്നതും മറ്റൊന്ന് നോൺ റിനൂവബിളും ആയിരിക്കും എന്നുവച്ചാൽ ആദ്യം നമ്മൾ വാണിജ്യ ഊർജം എന്ന് പറയുന്നത് പുതുക്കാനാവാത്തതാണ് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തത് പുതുക്കാനാവുന്നതുമാണ് വാണിജ്യേതര ഊർജം എന്ന് പറയുമ്പോൾ നമുക്കത് എന്താകുന്നതാണ് പുതുക്കാൻ പറ്റുന്നതാണ് റിനൂവബിളാണ് മറ്റൊന്നെന്ത് ചെയ്യാൻ പറ്റില്ല റിനൂവബിൾ അല്ല അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതിൽ ഓർക്കുക എന്താണ് ഒന്നുകൂടി പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് കൂടെ ഞാൻ പറയുകയാണ് സോഴ്സ് ഓഫ് എനർജി രണ്ടെണ്ണമാണ് കൊമേഴ്ഷ്യൽ നോൺ കൊമേഴ്ഷ്യൽ കൊമേഴ്ഷ്യൽ എന്താണെന്ന് പറഞ്ഞു വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന എനർജിയാണ് കൊമേഴ്ഷ്യൽ എനർജി അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് നോൺ കൊമേഴ്ഷ്യൽ വീട്ടാവശ്യങ്ങൾക്ക് അല്ലേ ഹൗസിലെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മൾ കുക്കിംഗ് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോൺ കൊമേഴ്ഷ്യലെ വാണിജ്യേതര ഊർജം എന്ന് പറയുന്നത് ഇനി ഇതിനെ തന്നെ ഇതിൽ നമ്മൾ ക്ഷയിക്കുന്നതും ഇല്ലാതെ അതെന്ത് ചെയ്യാൻ പറ്റും പിന്നീട് ഉപയോഗപ്പെടുത്താൻ പറ്റിയതും പിന്നീട് ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതുമായിട്ട് മാറ്റിയിട്ടുണ്ട് അതിൽ വാണിജ്യ ഊർജ്ജത്തിനെ പുതുക്കാനാകാത്തതാണ് എന്ന് വെച്ചാൽ അത് റിന്യൂവബിൾ അല്ല മറ്റേത് അതേപോലെ തന്നെ ആണ് രണ്ടാമത്തെ വാണിജ്യേതര ഊർജം റിന്യൂ ചെയ്യാൻ പറ്റുന്നതുമാണ് ഓക്കെ നമ്മൾ പുതുക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി അങ്ങനെയുള്ള രണ്ടെണ്ണാക്കി മാറ്റിയതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് നോൺ കൺവെൻഷനൽ എനർജി റിസോഴ്സസ് സോഴ്സസ് ഓക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഇനി ഇതിനെ വീണ്ടും രണ്ടെണ്ണമാക്കിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാക്കി പരമ്പരാഗതമെന്നും പാരമ്പര്യേതരമെന്നു വെച്ചാൽ കൺവെൻഷനൽ സോസും അതേപോലെ തന്നെ നോൺ കൺവെൻഷനൽ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഊർജത്തിന് ഒന്ന് കൺവെൻഷനലും മറ്റൊന്ന് നോൺ കൺവെൻഷനലും എന്താണ് കൺവെൻഷനൽ അല്ലെങ്കിൽ പരമ്പരാഗത ഊർജം എന്ന് നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാണിജ്യ ഊർജ്ജ കൊമേഴ്ഷ്യൽ ഊർജ്ജത്തിൽ പെട്ടിട്ടുള്ള കൽക്കരി പെട്രോളിയം വൈദ്യുതി ഇതൊക്കെയാണ് കൺവെൻഷനൽ ഊർജം ഓക്കെ പരമ്പരാഗത ഊർജം എന്ന് പറയുന്നത് അപ്പം എന്തായിരിക്കും പരമ്പരാഗത ഊർജം അത് പുതുക്കാനാവാത്ത നോൺ റിന്യൂവബിൾ ആണ് എന്ന് വെച്ചാൽ അതെന്താണ് ആയിട്ടുള്ള സാധനങ്ങൾക്കാൽ അത് മലിനപ്പെടുത്തുന്ന സാധനങ്ങളാണ് അത് പ്രോബ്ലംസ് ഉള്ളതാണ് എനർജി ക്യാൻ ആൾസോ ബി ക്ലാസിഫൈഡ് ഇൻറ്റു കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ കോള് പെട്രോളിയം ആൻഡ് എലക്ട്രിസിറ്റി ഫ്രം കൺവെൻഷനൽ എനർജി ദേ ആർ ലാർജ് ലി നോൺ റിമൂവബിൾ ആൻഡ് കോസ് പൊളൂഷൻ അപ്പോൾ എന്താ പറഞ്ഞത് ഇത് കൺവെൻഷനെന്ന് പറഞ്ഞാൽ പരമ്പരാഗതമാണെന്നാണ് അതാണ് കൊമേഴ്ഷ്യൽ ഊർജം അഥവാ വാണിജ്യ ഊർജം അതിൽ ഉദാഹരണങ്ങൾ കോള് പെട്രോളിയം ഇലക്ട്രിസിറ്റി ഇതെന്താണ് പിന്നീട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് അല്ല ഇതെന്താണ് മലിനീകരണപ്പെടുത്തുന്നത് ഒന്നുമാണ് അപ്പോൾ ഇത്രയും പോയിൻറ്റ് മനസ്സിലായല്ല ഒന്നുകൂടി ഞാൻ പറയാം എനർജി ക്യാൻ ആൾസോ ബി കാൽസിഫൈഡ് കൺവെൻഷനലും നോൺ കൺവെൻഷനലും രണ്ടായിട്ട് തരംതിരിച്ചത് അതിലേതക്കാണ് കോള് പെട്രോളിയം എലക്ട്രിസിറ്റി ഇതൊക്കെ ഏതാണ് കൺവെൻഷനില് മറ്റേതെന്താണ് അത് നോൺ റിന്യൂവബിൾ ആണ് പുതുക്കാൻ പറ്റാത്തതാണ് പിന്നീട് അത് പൊല്യൂഷൻ പൊല്യൂഷനാണെന്നും കൂടെ മനസ്സിലാക്കാം ആർ നോ സച്ച് പ്രോബ്ലംസ് ഈസ് നോൺ കൺവെൻഷനൽ എനർജി ഓക്കെ ഇനി പാരമ്പര്യേതര ഊർജം നോൺ കൺവെൻഷനൽ എന്താ നോക്കാം സൂര്യനെ കാറ്റ് വേലിയേറ്റം തിരമാല എന്ന് വെച്ചാൽ എനർജി ഫ്രം ദ സണ്ണ് വിൻഡ് ടൈഡ്സ് വേവ്സ് ബയോമാസ് ഇതൊക്കെ എന്താണ് ഈ നോൺ കൺവെൻഷനിൽ പെട്ടിട്ടുള്ളതാണ് പാരമ്പര്യേതര ഊർജ്ജം അത് തന്നെ ഓർക്കുക പാരമ്പര്യേതര ഊർജം സൂര്യൻ കാറ്റ് വേലിയേറ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ പെടുത്തോ ഉൽപ്പാദിപ്പിക്കുന്ന പാരമ്പര്യതോ ഇതെന്തിനു പറ്റും പുതുക്കാവുന്നതാണ് റിനൂവബിളാണ് ഇതെന്തല്ല നമ്മുടെ മലിനപ്പെടുത്തുന്നതല്ല മലിനീകരണം ഉണ്ടാക്കാത്തതായിട്ടുള്ള ഊർജ്ജമാണ് ഏത് റിനൂവബിളായിട്ടുള്ള മലിനമുണ്ടാക്കാത്തതായിട്ടുള്ള ഊർജത്തെ പറയുന്ന പേരാണ് നോൺ കൺവെൻഷനൽ അഥവാ പാരമ്പര്യേതര ഊർജം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ കൺവെൻഷൻ അപ്പോൾ ഏതൊക്കെ ആദ്യം പറഞ്ഞു നമ്മൾ കൊമേഴ്ഷ്യൽ പറഞ്ഞു നോൺ കൊമേഴ്ഷ്യൽ പറഞ്ഞു റിന്യൂവബിൾ പറഞ്ഞു നോൺ റിന്യൂവബിൾ പറഞ്ഞു കൺവെൻഷനൽ പറഞ്ഞു നോൺ കൺവെൻഷനൽ പറഞ്ഞു മലയാളത്തിലാണെങ്കിൽ വാണിജ്യ ഊർജം വാണിജ്യേതര ഊർജം പുതുക്കാവുന്ന ഊർജം പുതുക്കാനാവാത്ത ഊർജം മറ്റൊന്ന് പരമ്പരാഗത ഊർജം പാരമ്പര്യേതര ഊർജം അപ്പം അതങ്ങനെ തന്നെ പഠിക്കുക ഓക്കെ ഇനി അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാബിള് തന്നെ തന്നിട്ടുണ്ട് ട്രെൻഡ്സ് സെക്ടർ ഷെയർ ഓഫ് കൊമേഷ്യൽ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ഓരോ വർഷത്തും ഏത് വർഷത്തിലാണ് ഓരോ മേഖലയിലും ഇപ്പം ഈ എനർജി കൺസപ്ഷൻ കൂടുതലായിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് തന്നിട്ടുണ്ട് ടാബിൾ അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യട്ടോ അത് കൂടുതലായിട്ട് പറഞ്ഞില്ല നമ്മൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ കാണാതെ പഠിക്കാനുള്ള ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് നമ്മൾ അഡീഷണലായിട്ട് നമ്മളൊന്ന് എത്രത്തോളം ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ വർഷത്തിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബിളാണത് ഓക്കെ ഇനി അടുത്തത് പവറ് അല്ലെങ്കിൽ എലക്ട്രിസിറ്റി അടുത്ത പഠിക്കാനുള്ളതാണ് ഏത് എലക്ട്രിസിറ്റി നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഈസ് എൻ ആൻ ഇൻറ്റേണ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ് ടുഡേ ഇന്നത്തെ കാലത്ത് നമുക്ക് വൈദ്യുതി ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിത്യ ജീവിത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് എലക്ട്രിസിറ്റി അല്ലേ

ഏറ്റവും വലിയൊരു ഘടകമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വൈദ്യുതി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ഉറവിടങ്ങൾ നമുക്കറിയാം ജലവൈദ്യുതി ജലത്തിൽ നിന്ന് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നു താപവൈദ്യുതി അണവൈദ്യുതി അല്ലേ അതേപോലെ തന്നെ നമുക്ക് ഈ ലൈ ഇങ്ങനെ വൈദ്യുതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ ബോർഡുകൾ ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾ ഇതൊക്കെ എന്താണ് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് പല കമ്പനികളും അവരുടെ സ്വന്തം ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുള്ള പറയുന്ന പേരാണ് നോൺ യൂട്ടിലിറ്റീസ് എന്താണ് സ്വന്തം വൈദ്യുതി ഉൽപാദന സംവിധാനത്തെ പറയുന്ന പേരാണ് നോൺ യൂട്ടിലിറ്റീസ് പ്രൈമറി എനർജി റിസോഴ്സസ് ആർ കോളേ ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോ എനർജി ന്യൂക്ലിയർ എനർജി റിന്യൂവബിൾ എനർജി ആൻഡ് എക്സെട്ര ഈസ് എ സെക്കൻഡറി ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം പ്രൈമറി എനർജി റിസോഴ്സസ് എന്താണ് പ്രാഥമിക ഊർജ്ജ ഉറവിടങ്ങളാണ് പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ട് നമുക്ക് എനർജി കിട്ടുന്നതിൻ്റെ ഉറവിടങ്ങളാണ് കൽക്കരി പെട്രോളിയം ജലം അണുശക്തി എന്നിവയൊക്കെ പ്രാഥമിക ഊർജ്ജ ഉറവിടങ്ങളിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന ഊർജത്തെ നമ്മൾ വൈദ്യുതി സെക്കൻഡറി ഊർജമാണ് ഏതെന്ന് പറയണത് വൈദ്യുതി എന്ന് പറയും അപ്പോൾ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രണ്ടാമത്തെ ഫോമാണ് ഏത് എന്ന് പറയുന്നത് എലക്ട്രിസിറ്റി എന്ന പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഇലക്ട്രിസിറ്റീൻ്റെ ഭാഗമായിട്ടൊന്ന് ഓർക്കാം പിന്നെ അതിൽ ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഏതു ഉത്പാദനമാണെന്ന് കൂടുതൽ കാണപ്പെടുന്നതെന്ന് കാണിക്കുന്നുണ്ട് തെർമലുണ്ട് ഹൈ തെർമൽ പറഞ്ഞാൽ എന്താണ് താപവൈദ്യുതി ഉണ്ട് അതേപോലെ തന്നെ ഹൈഡ്രോ ആൻഡ് വിൻഡ് കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ജന ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അതേപോലെ ന്യൂക്ലിയർ അതാ വെച്ചാൽ അണു അണുവൈദ്യുതി ഏതാണ് ഏറ്റവും കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ തന്നെ അതിലുണ്ട് അതും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്കാട്ട് തന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം താപവൈദ്യുതിയാണ് കാണിക്കുന്നത് പിന്നെ ജലം പ്ലസ് കാറ്റ് ഹൈഡ്രോ ആൻഡ് വിൻഡ് പതിനാറ് ശതമാനം പിന്നെ ന്യൂക്ലിയർ രണ്ട് ശതമാനം പിന്നീട് മറ്റുള്ളവയ്ക്കെയാണ് ഇത് പന്ത്രണ്ട് ശതമാനം ഓക്കെ ഇനി തെർമൽ പവർ ഈസ് ദ ലാർജറ്റ് സോഴ്സ് ഓഫ് എനർജി ഇൻ ഇന്ത്യ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് എലക്ട്രിസിറ്റി എനർജി ജനറേറ്റഡ് വിത്ത് തെർമൽ പവർ കോൾ പെട്രോളിയം ആൻഡ് ന്യൂട്രിയൽ ഗ്യാസ് ദാറ്റ് എസെൻഷ്യൽ ഫോർ തെർമൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഹൈഡ്രോവിൻ്റെ ന്യൂക്ലിയർ ജനറേ പൊളൂട്ടി ഹവർ ദെ അക്കൗണ്ട് ഓൺലി തേ തേർട്ടി പെർസെൻറ് ടോട്ടലി എനർജി ജനറേറ്റ് ഇപ്പം ഞാൻ പറഞ്ഞത് എത്ര പേഴ്സൻറ്റ് ഇന്ത്യയിലേ ഏറ്റവും കൂടുതൽ ഊർജ്ജ താപോർജ്ജമാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ താപോർജ്ജമാണ് കാണപ്പെടുന്നത് ഇനി അടുത്തത് നിങ്ങളെ ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അത് ഇങ്ങനെ തന്നെ പഠിച്ചു പോകുകയാണോ നിങ്ങൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എൻ ടി പി സി എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഒന്നാണ് എൻ പി ടി സി സോറി എൻ ടി പി സി എസ്റ്റാബ്ലിഷ് നയൻതി വർഷം ഓർത്ത് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്ത് നിലവിൽ വന്നിട്ടുള്ളത് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്ത് ഇതു ഇന്ത്യയിലെ ഇങ്ങനെയുള്ളൊരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപീകൃതമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോല്പാദന കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് നാഷണൽ തെർമൽ പവർ അപ്പോൾ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും എന്നാണ് നില ചിലപ്പോൾ വർഷമായിരിക്കും ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതോല്പാദന കമ്പനി എന്ന് ചോദിക്കും അപ്പോൾ ഏതാണ് നാഷണൽ തെർമൽ പവർ ഓക്കെ ഇനി ഇതിൻ്റെ ഇത് കേരളത്തിൽ വൈദ്യുതി നിലയമായ കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് കായംകുളത്ത് രാജീവ് ഗാന്ധി താപ താപനിലയം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ മൊത്തം ഇരുപത്തിയേഴ് താപനിലയങ്ങളുണ്ട് ഇതിൻ്റെ കീഴിലായിട്ട് എൻ പി എൻ ടി പി സിൻ്റെ കീഴിലായിട്ട് ടോട്ടൽ ഇരുപത്തിയേഴ് തെർമൽ പവറുണ്ട് ഓക്കെ ഇനി ഓഗസ്റ്റ് ഇരുപത് ദ ബർത്ത് ഡേ ഓഫ് ലൈറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീ രാജീവ് ഗാന്ധി ഈ സെലബ്രേറ്റ് ചെയ്തത് രാജീവ് ഗാന്ധി അക്ഷയ എനർജി ഡേ എന്നാണ് അക്ഷയ ജനർജി അതൊന്ന് ഓർത്ത് വെക്കുക രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപതിനാണ് രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എലക്ട്രിസിറ്റിൻ്റെ ഇതിൽ ഓർത്ത് വെക്കണം ഓക്കേ ഇനി നമ്മൾ ഇതിൽ ഇതിൽ ഇങ്ങനെയൊക്കെ കണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ഇലക്ട്രി സം ചലഞ്ചസ് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വെല്ലുവിളികൾ ഇന്നും ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളും ഇങ്ങനെയൊക്കെ ഇതുണ്ട് എന്നുണ്ടെങ്കിലും വൈദ്യുതിൻ്റെ കാര്യത്തിൽ കുറേ എന്തുണ്ട് പോരായ്മകൾ ഇന്നും നമ്മൾ കാണപ്പെടുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സം ചലഞ്ചസ് ഇൻ ദ പവർ സെക്ടർ എന്തൊക്കെയാണ് വൈദ്യുതി മേഖലയിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് Några. Få se på അവർ പവർ ജനറേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഫീഡ് ദ ഫാസ്റ്റ് എക്കോണമിക് ഗ്രോത്ത് റേറ്റ് വൺസ് അഗെയിൻ അവർ എക്ക അവർ പവർ ജനറേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ഫീഡ് ദ ഫാസ്റ്റ് എക്കോണമിക് ഗ്രോത്ത് എന്താണ് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ഇന്ത്യയിൽ പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും വൈദ്യുതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉയർന്ന വളർച്ചാ നിരക്കിനാവശ്യമായ എത്ര വൈദ്യുതി നമ്മളെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ രാജ്യം വളർന്നിട്ടുണ്ടെങ്കിലും വൈദ്യുതിപരമായി ായിട്ട് ഇലക്ട്രിസിറ്റി പരമായിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ രണ്ടാമത് അവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫോർ പവർ ജനറേഷൻ ഈസ് ലോ മോർ ഓവർ ദ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അണ്ടർ യൂട്ടിലൈസ്ഡ് വൈദ്യുതോല്പാദനത്തിനുള്ള അതായത് സ്ഥാപിത ശേഷി എന്താണ് എന്നാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ഥാപിത ശേഷി കുറവാണ് അതുകൊണ്ട് തന്നെ സ്ഥാപിത ശേഷി മുഴുവൻ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല അടുത്തത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആർ ഇൻസഫിഷ്യൻറ്റ് വിത്ത് അക്യുമുലേറ്റഡ് ലോസസ് എൻ അപ്പോൾ എന്താണ് അടുത്ത ആയിട്ട് പറയുന്നത് നമ്മൾ അൻപതിനായിരം കോടി രൂപയിലേറെ നഷ്ടമായിട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളിൽ തീരെ കാര്യക്ഷമത ഇല്ലാത്തതിനാൽ അല്ല സ്ഥാപനങ്ങളിൽ വേണ്ടത്ര രീതിയിലുള്ള സഫീഷ്യൻ്റ് അല്ല എന്നാണ് എന്ത് ചെയ്യുന്നത് അടുത്തൊരു പോരാ പോരായ്മ പറയുന്നത് ദ ഡിസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസസ് സബ്സിഡീസ് ആൻഡ് പവർ തെഫ്റ്റ് ആർ ഹ്യൂജ് അടുത്ത പോയിൻ്റ് ആണ് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് വൈദ്യുതി അയക്കുമ്പോൾ ഒരുപാട് വൈദ്യുതി നഷ്ടമാണ് നമുക്കറിയാം നമുക്ക് കിട്ടുന്ന വൈദ്യുതി പെട്ടെന്ന് നമുക്ക് ഉത്പാദിപ്പിച്ചെടുത്തുനിന്ന് കിട്ടുന്നതല്ല അത് ഓരോ മേഖലയിൽ നിന്ന് മേഖലയിലോട്ട് പോയിട്ട് പോയിട്ടാണ് നമ്മളതിലോട്ട് എത്തുന്നത് വലിയ മേഖലയിൽ നിന്നും ചെറിയ എത്തും പോയേക്കും അതിൽ നിന്നും വൈദ്യുതി എന്ത് ചെയ്യുന്ന ഒരുപാട് നഷ്ടപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്മിഷൻ ലോസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നഷ്ടം എന്ന് പറയുന്നത് ഓക്കെ പിന്നീട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിതരണം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴും അതിനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് അത് ഞാൻ അറിയാതെ പോകരുത് ഇങ്ങനെ വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ഉള്ളത് ട്രാൻസ്മിഷനും അതേപോലെ തന്നെ സോറി വൈദ്യുതി ഇങ്ങനെ അയക്കുമ്പോൾ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടപ്പെടുന്നതിന് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ലോസ് കേട്ടോ പിന്നീട് അടുത്ത പോയിൻ്റ് ആയിട്ട് പറയുന്നത് They are the frequent power cuts. Thermal power plants face short ഏജ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആൻഡ് ഫേസ് ഷോട്ട് ഇൻ റോ മെറ്റീരിയൽ യുറാനിയം അതേപോലെ തന്നെ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കുന്നു സബ് സീഡീനത്തിലും അതേപോലെ തന്നെ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ വൈദ്യുതി മോഷി മോഷ്ടിക്കുന്നതുണ്ട് ഇങ്ങനെയൊക്കെ വ്യാപകമാവുന്നത് കൊണ്ട് തന്നെ ഇതിലൊരുപാട് നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇപ്പോഴൊക്കെ അത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടക്കിടയ്ക്കുള്ള പവർ കട്ട് ഇതൊക്കെ എന്താണ് ഈ വൈദ്യുതിപരമായിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണ്ടത്ര ആവശ്യത്തിന് എന്ത് കിട്ടുന്നില്ല പവർ ഇലക്ട്രിസിറ്റി മേഖലകളിൽ നിന്ന് നമുക്ക് പവർ കിട്ടുന്നില്ല എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോരായ്മകൾ എന്ന് പറയാം ഇനി നമ്മൾ ഇവിടെ സ്വ നമ്മുടെ ഈ ഇങ്ങനെ വൈദ്യുതിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തരായേ മതിയാവുള്ളൂ എന്ന രീതിയിൽ അത് നല്ല രീതിയിലാക്കാൻ വേണ്ടി വൈദ്യുതോല്പാദന മേഖലയിൽ ഈ വെല്ലുവിളികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വള അതല്ലെങ്കിൽ ആ മേഖല ഒന്ന് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കണം അപ്പോൾ ഏതെല്ലാ രീതിയിലൂടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിൻ്റെ ഓരോ പോയിന്റ്സ് പറയുന്നുണ്ട് അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇഫ് ഇന്ത്യ ഈസ് ടു അച്ചീവ് സസ്റ്റെയിൻ ഹൈ ഗ്രോത്ത് റേറ്റ് വി ഹാവ് അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ പവർ അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പോയിന്റ്സ് നോക്കുക ഫസ്റ്റ് പോയിൻറ്റ് ഇൻക്രീസ്ഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുന്നത് പൊതുമേഖലാ നിക്ഷേപം വർദ്ധിപ്പിക്കുക ഇങ്ങനെ തന്നെ ഓരോ ഓരോ പോയിൻ്റ് ആയിട്ട് പഠിക്കുക പഠിക്കട്ടോ ഫസ്റ്റ് പോയിൻറ്റ് വൈദ്യുതോൽപാദനത്തിനുള്ള പൊതുമേഖലാ നിക്ഷേപം എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കുക രണ്ടാമത്തെ പോയിൻ്റ് എന്താണ് എൻകറേജിങ് പി 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 എന്താ എൻകറേജിംഗ് പി എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിനും ഒരേപോലെ തന്നെ പബ്ലിക്കിനും പ്രൈവറ്റിനും ഒരേപോലത്തെ പങ്കാളിത്തം കൊടുക്കുക അല്ലാതെ ഇപ്പോൾ സ്വകാര്യ മേഖല അല്ലെങ്കിൽ പൊതുമേഖല എന്ന് മാത്രം സെപ്പറേറ്റ് ആക്കി മാറ്റാതെ പൊതുമേഖലേക്കും സ്വകാര്യ മേഖലയ്ക്കും വൈദ്യുതി ഉൽപാദനത്തിൻ്റെ ഇതിൽ ഒരേപോലെ തന്നെ കൊടുക്കുക അതാണ് പി പി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നെക്സ്റ്റ് എൻകറേജിങ് ദ യൂസ് ഓഫ് റിനുവ റിനുവബിൾ എനർജി ലൈക്ക് ഹൈഡ്രോ എനർജി വിൻഡ് എനർജി എന്താണ് ജലവൈദ്യുതി കാറ്റിൽ നിന്നുള്ള വൈദ്യുതി തുടങ്ങിയവ പുതുക്കാവുന്ന ഊർജങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് വീണ്ടും പുതുക്കി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഊർജത്തെ എന്തു ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പറയുന്നത് പിന്നീട് നെക്സ്റ്റ് പോയിന്റ് പ്രൊമോട്ടിംഗ് എനർജി കൺസർവേഷൻ ത്രൂ യൂസ് ഓഫ് സി എഫ് എൽ ലാംസ് എൽ ഇ ഡി പ്രൊമോട്ടിങ് എനർജി കൺസർവേഷൻ ത്രൂ യൂസ് ഓഫ് സി എഫ് എൽ ലാംസ് ആണ് എൽ ഇ ഡി എൽ ഇ ഡി സി എഫ് എൽ ലാംബ് ഇങ്ങനെ പോലുള്ള ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്നത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളു അപ്പോൾ പൊതുവേ എല്ലാവരും എൽ ഇ ഡി അതേപോലത്തെ സി എഫ് എല്ലൊക്കെ തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ എങ്കിലും മാക്സിമം അത്തരത്തിലുള്ള ഉപയോഗ ലാഭത്തിന് അല്ലെങ്കിൽ ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പോയിന്റ് പ്രൊമോ ന്യൂക്ലിയർ എനർജി ജനറേഷൻ ത്രൂ ഇന്റർനാഷണൽ കോപ്പറേഷന് എന്താണ് ന്യൂക്ലിയർ എനർജി ജനറേഷൻ ത്രൂ ഇന്റർനാഷണൽ കോപ്പറേഷന് അന്താരാഷ്ട്ര സഹകരണത്തോടെ അണു വ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്താണ് അന്താരാഷ്ട്ര സഹകരണത്തോടെ അണുവൈദ്യുതി ഉല്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻ ട്രാൻസ്മിഷൻ ലോസ് ബൈ എസ് ഇ ബി എസ് നമ്മൾ നേരത്തെ പറഞ്ഞു വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷനിലും അതേപോലെ ട്രാൻസ്മിഷനിലും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരമാവധി കുറക്കുക അത്തരത്തിലുള്ള ലോസിങ്ങ് പരമാവധി ഒഴിവാക്കാം പിന്നീട് അതേപോലെ എഫക്റ്റീവ് മെഷേഴ്സ് ടു ചെക്ക് പവർ ടെഫ്റ്റ് എഫക്റ്റീവ് മെഷേഴ്സ് ടു ചെക്ക് പവർ തെഫ്റ്റ് വൈദ്യുതി മോഷണം തടയുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ എന്ത് ചെയ്യണം എടുക്കു മാത്രമല്ല ക്രിയേറ്റിംഗ് അവയർനെസ് എമങ് ദ പീപ്പിൾ എബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് എലക്ട്രിക് എനർജി ആളുകളിൽ എന്തു ചെയ്യണം ഈ വൈദ്യുതി ഊർജത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോച്ചിങ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു അവെയർനെസ് ക്ലാസ് ഒക്കെ കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളീ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ വെല്ലുവിളികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ള പോയിന്റ്സുകൾ അപ്പം ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ടത് പഠിക്കണം ഇതിന് മുന്നേ ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള എനർജിൻ്റെ ഭാഗമായാലും എലക്ട്രിസിറ്റിൻ്റെ ഭാഗമായാലും അതിൽ നിന്ന് ഒരു ഭാഗവും നിങ്ങൾ കളയരുത് എല്ലാ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഓരോ ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ അത് പഠിക്കണം കാരണം അതിൽ നിന്ന് നമുക്കൊന്നും ഒഴിവാക്കേണ്ടതായിട്ടില്ല കാരണം എന്തെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഒഴിവാക്കിയാൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ഒഴിവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ എല്ലാ പോയിന്റ്സും അപ്പോൾ ഇലക്ട്രിസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രിസിറ്റിയിൽ ഏതൊക്കെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടോ ആ എല്ലാ പോയിൻസും പഠിക്കുക അതിൻ്റെ വെല്ലുവിളികൾ പഠിക്കുക പവർ ഉണ്ടാകുന്ന അത് തരണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പോയിന്റുകളും കൂടെ പഠിക്കുക പിന്നെ അതിൻ്റെ മുന്നേ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഇപ്പോൾ കായംകുളത്തുള്ളതിൻ്റെ ഏതാണ് ഏത് വർഷത്തിലാണ് വന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ പഠിക്കുക എനർജി ആണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കൊമേഴ്ഷ്യൽ എനർജി അതേപോലെ തന്നെ നോൺ കൊമേഴ്ഷ്യൽ എനർജി റിനൂവബിൾ നോൺ റിനൂവബിൾ കൺവെൻഷന് നോൺ കൺവെൻഷൻ ഇതെല്ലാം ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസോടുകൂടി തന്നെ പഠിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം ഇനി ഇതിൽ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്തും കൂടെ ഉണ്ട് ഇതിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗം കൂടി നമ്മൾ എടുക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിരിക്കും പറയുക വളരെ കുറച്ചുള്ളൂ ഹെൽത്ത് മാത്രമായിട്ട് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എനർജിയും പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറും പറഞ്ഞു അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എനർജിയും ഹെൽത്തും ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിൽ എനർജി മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എനർജി വിത്ത് അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിസിറ്റിയും കൂടി പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഹെൽത്താണ് പറയാനുള്ളത് അടുത്ത അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഹെൽത്തും കൂടെ നമ്മൾ അടുത്തതോടുകൂടി ഈ ചാപ്റ്റർ തീരും ഹെൽത്ത് വളരെ കുറച്ചുള്ളൂ ചെറിയൊരു വീഡിയോ ഒക്കെ ഉള്ള കാര്യമേ ഉള്ളൂ ഹെൽത്ത് പറയുന്നത് അപ്പോൾ ആ ഒരു അടുത്ത വീഡിയോയിൽ ഏതൊക്കെ ഹെൽത്തിലൂടെ നമ്മൾ പറയുന്നത് പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഏതൊക്കെയാണെന്നുള്ള കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ആണ് പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഒരു ഭാഗം തന്നെ ഇതിന്ന് മിസ്സാക്കി കളയരുത് നന്നായിട്ട് ഇത് തന്നെ പഠിക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു